ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ടുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൻറ്റിനി വയലിനാണ്. കാൻറ്റിനി വയലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കിയിട്ടുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വയലിൻ്റെ ഒരെണ്ണം വാങ്ങി, അത് എവിടെ നിന്നാണ് പറയുന്നില്ല. അതിനകത്ത് കുറേ പ്രശ്നങ്ങൾ, അതിൻ്റെ പേസ്റ്റിംഗ് ഒക്കെ വിട്ടു, ആകെ കുളമായിട്ടിരിക്കുകയാണ്. അപ്പം ആളെനിക്ക് അയച്ചു തന്നാണ് ഇതൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുക. നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ പുതിയതായിട്ട് വാങ്ങിയ ഒരു വയലിനാണ് കാൻറ്റിനി വയലിൻ. എയർഫോണിക്ക് ഫോർ സ്ട്രിംഗ് ആണ്. അത് മേടിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം തന്നെ അതിൻ്റെ സൈഡിലത്തെ പേസ്റ്റിംഗ് പതിയെ പോയി തുടങ്ങി. വൈറ്റ് കളർ വയലിനാണ്, അതിൻ്റെ സൈഡ് ഞാൻ കാണിച്ചു തരാം. അത് പതിയെ വിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സൈഡ്, ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കറിയാം, പതിയെ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഇങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് വയലിനുകൾ നമ്മൾ വാങ്ങിയാൽ നമ്മുടെ ക്യാഷ് പോകുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സൈഡിലത്തെ പേസ്റ്റിംഗ് എല്ലാം പോയിട്ടുണ്ട്. ഈ ബ്രിഡ്ജിൻ്റെ അവിടുത്തെയും അവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ടുള്ള ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ്ലി പോയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് നല്ല ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രം നിങ്ങൾ വയലിൻ പർച്ചേസ് ചെയ്യുക. നിങ്ങൾ വയലിൻ വാങ്ങുമ്പോൾ, കാൻറ്റിനി വയലിൻ വാങ്ങുമ്പോൾ നിങ്ങൾ അതിൻ്റെ മെയിൻ ഡീലേഴ്സായിട്ടുള്ള ആളുടെ നിന്ന് തന്നെ വാങ്ങണം. അല്ലെങ്കിൽ ഇതുപോലെ പണികൾ കിട്ടും, ഏതൊരു പണികൾ കിട്ടിയാൽ നല്ലോണം വില കൊടുത്ത് മേടിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ വെറുതെ കൊണ്ട് കാശ് കളയരുത്. ഇപ്പോൾ നമുക്കൊരു കേസോ അല്ലെങ്കിൽ ഒരു പോയൊക്കെ ഫ്രീ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വയലിൻ നല്ലതായിരിക്കണം. ഏകദേശം 1.15 വില വരുന്ന വയലിനാണ്. അതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ റിപ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. എൻ്റെ അസസറീസിന് എന്തെങ്കിലും പണി വന്നാൽ പോലും നമ്മൾ പിന്നെ ഇറ്റലിയിൽ നിന്ന് വാങ്ങാനേ നടക്കത്തുള്ളൂ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ വയൽ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം വാങ്ങുക. അവരുടെ ഡീലർ ഇല്ലാത്ത ആരുടെ നിന്ന് പോയി വയൽ വാങ്ങരുത്. സെക്കൻഡ് ഹാൻഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങുക. സ്ട്രിങ്സ്, അതിൻ്റെ ഫിംഗർ ബോർഡ്, അതുപോലെ തന്നെ ബ്രിഡ്ജ് എല്ലാം നോക്കിയിട്ട് മാത്രം വാങ്ങുക. സൈഡിലത്തെ പേസ്റ്റിംഗ് കറക്റ്റാണ് നോക്കിയിട്ട് വാങ്ങുക. ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ എത്താം. നെക്സ്റ്റ് ഡേ ബൈ.